ഇത്രയൊക്കെ ഹൈപ്പ് കൊടുത്തിട്ടേ ഇത് ഇവിടെ മട്ടം തീർന്നു, പൊട്ടം തീർന്നു. അപ്പൊ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ ഒരു മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇത്ര എല്ലുണ്ട്, മാത്തുവിൻ്റെ എല്ലില്ല. കലേഷ് ചേട്ടൻ ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ ചിലപ്പോൾ കടിച്ചു കഴിഞ്ഞാൽ പല്ലാണോ എല്ലാണോ പൊട്ടുന്നതെന്ന് വലിയ ധാരണ ഉണ്ടാവില്ല. കല്ലു അങ്ങനെ പറഞ്ഞ പോരാ, ഇത് 2 കുറ്റി പുട്ടും 3 മട്ടനും ഒരു പഴം നിറച്ചു. ഹായ്, നമസ്കാരം. തീറ്റയാത്ര നമുക്ക് തുടങ്ങാം. എൻ്റെയും മാത്തുവിൻ്റെയും ഫേവറേറ്റ് സ്പോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ നമ്മൾ രണ്ടുപേരും പറയുന്നത് നമ്മൾ ഈ പരിസരത്ത് വരുമ്പോൾ, ആലുവ പരിസരത്ത് വരുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഗ്രാൻഡ് ആണ്. ഗ്രാൻഡിലെ ഒരു സ്പെഷ്യൽ മട്ടന്റെ ഒരു റോസ്റ്റ് ഉണ്ട്, അതും പുട്ടുമാണ് നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതേവരെ അവിടെ ആരും തിരിച്ചറിഞ്ഞിട്ട് പോലും ഇല്ലാന്നാണ് എൻ്റെ ഓർമ്മ. അതെ അതെ, സ്വസ്ഥമായിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ച് സ്വസ്ഥമായിട്ട് മുതലാളിക്ക് പോലും നമ്മൾ അറിയാൻ പാടില്ല. ഇത് ഒരുപാട് കാലം മുമ്പുള്ള ഹോട്ടലാണ്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ UC കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെയുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള ഹോട്ടലായിരുന്നു. അപ്പോൾ അന്നേ പറയാറുണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഈ ആലുവയിലുള്ള സുഹൃത്തുക്കളുണ്ടല്ലോ, അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയാറുണ്ട് അവരുടെ പാപ്പ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലം ഗ്രാൻഡ് ആണ്. ആലുവ ഗ്രാൻഡ് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, തരുന്ന സാധനം അങ്ങനെ വലിയൊരു വിശാലമായ മെനു ഒന്നുമല്ല. ഓക്കെ, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ആ സാധനങ്ങളെല്ലാം ഉള്ളത് ഉരുപ്പടിയായിരിക്കും. അതെ, അങ്ങനെയാണ്. ഈ ഗ്രാൻഡിലേക്ക് കയറിയാലോ? ഗ്രാൻഡിലേക്ക് കയറാം, ഗ്രാൻഡായിട്ടാണ് കയറുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാൻഡായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാം. ഗ്രാൻഡ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഒരു കണ്ണാടി അലമാരയുണ്ട്, അതിനകത്ത് പഴം നിറച്ചുണ്ട് കുറേ പലഹാരങ്ങളുണ്ട്. ആ പഴം നിറച്ചതും ബീഫ് കൂടെ ഞാനൊരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. പൊളിയാണ്. ഇത്രയൊക്കെ ഹൈപ്പ് കൊടുത്തിട്ടേ ഇനി ഇവിടെ മട്ടം തീർന്നു, പുട്ടും തീർന്നു. അല്ല, അങ്ങനെ സംഭവിച്ച ചരിത്രമുണ്ടേ. പുട്ടുണ്ടോ? പുട്ടും മട്ടനില്ലേ? മാത്തു, ആരംഭിക്കാം. തൊട്ടാ പൊടിയുന്ന പാലാരി വട്ടം പൊട്ടുന്ന വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. വലിയ സാധാരണ ഗതിയിൽ നമുക്ക് കിട്ടുന്ന പോലെയുള്ള പാത്രങ്ങളും സാധാരണ പ്ലേറ്റ്, സാധാരണ മറ്റേ ഗ്ലാസ്. പക്ഷെ ഫുഡ് അത് ഭയങ്കര സ്പെഷ്യലാണ്. ഇതിൻ്റെ ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറയാം, മട്ടൻ്റെ അധികം പാകമില്ലാത്ത, ഇത് മുറുക്കമില്ലാത്ത എല്ലുണ്ട്. അപ്പോൾ ഈ എല്ല് കടിച്ച് മുറിച്ചെടുത്ത് കഴിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും സുഖമുള്ള കാര്യം. എനിക്ക് ആദ്യത്തെ പീസിൽ തന്നെ എല്ല് കിട്ടും, കടിച്ച് പറിക്കാൻ പറ്റുന്ന എല്ലില്ലേ. മാന്യമഹാജനങ്ങളെ, ഇത് കഴിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് എല്ലുണ്ടാവും. ആ എല്ല് ചിലപ്പോൾ വിഴുങ്ങാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കഴിക്കാൻ. കടിച്ച് പൊട്ടിക്കാവുന്ന എല്ലുണ്ട്. ഇത് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മൊരിഞ്ഞൊരു പപ്പടം ഇതിൻ്റെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കൂടും. ബാലഭൂമിയൊക്കെ വായിക്കുന്ന സമയത്ത് 2 പടങ്ങൾ കൊടുത്തിട്ട് വ്യത്യാസം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് 2 കോളത്തിൽ 2 പടങ്ങളുണ്ടാവും. അതിൽ വ്യത്യാസങ്ങൾ 8 വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ ഒരു മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇത്ര എല്ലുണ്ട്, മാത്തുവിൻ്റെ എല്ലില്ല. ഞാൻ കടിച്ചു കുറച്ച് തിന്നും. മാത്തു എല്ല് ചവച്ച് മുറിച്ച് തിന്നുന്ന ആളാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മളിങ്ങനെ ചെറുതായിട്ടൊരു കടി കിട്ടി കഴിഞ്ഞിട്ട് അതിനൊരു അമർത്തങ്ങ് പൊട്ടിച്ചതൂല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രായത്തിന്റെ വ്യത്യാസം കൂടി ഉണ്ട്. കലേഷ് ചേട്ടൻ ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ ചിലപ്പോൾ കടിച്ചു കഴിഞ്ഞാൽ പല്ലാണോ എല്ലാണോ പൊട്ടുന്നതെന്ന് വലിയ ധാരണ ഉണ്ടാവില്ല. ഞാൻ പണ്ടേ എല്ല് കഴിക്കൂല. മട്ടന്റെ എല്ലാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. മട്ടന്റെ എല്ല് വരെ എവിടെയെങ്കിലും ഒരു സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ അവൻ കടിച്ച് മുറിച്ചിട്ട് മുറിയാത്ത സാധനങ്ങൾ 3 അല്ലെങ്കിൽ അവൻ കടിച്ച് പൊട്ടിക്കും. നാത്തൂനെ കൊണ്ട് ഞാൻ ഇതുവരെ ഈ പോത്തിന്റെ കാല് കഴിക്കാൻ പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിച്ചിട്ടുണ്ട്. അതെ, ഞാൻ മാത്തൂനെ കൊണ്ട് പോകാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്തു അതിന്റെ കാലും കടിച്ച് പറിച്ചിട്ട്. നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, പഴം നിറച്ചത്. പഴം നിറച്ചതിൻ്റെ ചെറിയ കഷ്ണം പൊട്ടിച്ചെടുക്കുക. ഇത് ഭയങ്കര സ്വീറ്റാണ്. ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ അവലും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ കൂടെ മധുര എരിവും കൂടെ ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. ഞാൻ സത്യത്തിൽ ഈ പഴം നിറച്ചത് ആദ്യമായിട്ട് കഴിച്ചത് തിരുവനന്തപുരത്ത് വന്നിട്ടാണ്. ആണോ? അതായത് ഞാൻ ഈ പഴംപൊരി ആണെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ ഒരു പഴംപൊരി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ മുഖത്തോട്ട് പറഞ്ഞു അത് പഴം നിറച്ചതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു മണ്ടനെ അറിയാൻ പാടില്ലാത്തതാണ് ഈ നാട്ടില് അതിന് പഴം നിറച്ചതെന്നായിരിക്കും പറയണത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെ പഴംപൊരി എന്നാണ് പറയുന്നത്. ഞാൻ പക്ഷെ വിചാരിക്കുകയും ചെയ്തു ഇത്ര മുഴുത്ത ഏത്തപ്പഴവും എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ സാധനം കഴിച്ചിട്ടില്ല, ഇത് കഴിച്ചിട്ട് തീരണ. ഞാൻ രണ്ടെണ്ണം പറഞ്ഞു ആവേശത്തിന്. കഴിച്ചു നോക്കും, നീ ഇല്ലാത്ത സമയത്ത് ഞാനൊന്ന് കഴിച്ചു നോക്കി. ആ കിട്ടിയ സാധനമാണ്. പുള്ളിയല്ലേ നോക്കണേ. ആലുവയില് ഗ്രാൻഡിൽ വന്നിട്ടും പഴം നിറച്ചതും മട്ടനും നമ്മൾ സൈസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളും, ഒന്ന് പുട്ടും മട്ടനും. രാവിലെ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുന്ന പുട്ടും മട്ടനും ഫേവറേറ്റ് ആണ്. രണ്ടാമത്തേത് പഴം നിറച്ചതും, അതിനകത്ത് അവലും ശർക്കരയൊക്കെ വെച്ചിട്ട് നിറച്ചേക്കുന്നതാണ്. അതിനകത്ത് കുറച്ച് മട്ടനൂടി ഇട്ടിട്ട് ആ പഴം നിറച്ചതും മട്ടനൂടെ ചേർത്ത് കഴിക്കാൻ. വീണ്ടും വരാം, കാണാം. അപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ഗ്രാൻഡിന്ന് ഗ്രാൻഡായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്താണ് കല്ലു അങ്ങനെ പറഞ്ഞ പോരാ. ഇത് 2 കുറ്റി പുട്ടും 3 മട്ടനും ഒരു പഴം നിറച്ചതും. അപ്പോഴേ അതിൻ്റെ ഗ്രാൻഡ് എങ്ങനെയാണെന്ന് അങ്ങനെ ഗ്രാൻഡായിട്ട് കഴിച്ചിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി അടുത്ത പരിപാടി. എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ തോന്നാത്തൊരു കാര്യം ഈ ഹോട്ടലുകളിൽ വെയിറ്റ് നോക്കുന്ന മെഷീൻ വെക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഗൈസ്. ഇത്രയും നേരം നമ്മുടെ കത്തി വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.